സ്തോത്രം. ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്ന ഒരു വിഷയത്തിൻ്റെ ടൈറ്റിൽ ഞാൻ കൊടുക്കുകയാണ്, നിങ്ങളുടെ അകം കണ്ണുകൾ തുറക്കപ്പെടട്ടെ. Today I'm going to title the message as When Your Inner Eyes Are Opened. നിങ്ങളുടെ അകം കണ്ണുകൾ തുറക്കപ്പെടട്ടെ. Our inner eyes should be opened. ഒരിക്കൽ ഒരു യൗവനക്കാരൻ, 25 വയസ്സിൽ അപ്പുറം പ്രായമുള്ള ഒരു യൗവനക്കാരുമായ ഒരു പിതാവ് ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. Once a father was traveling in a train along with his child. അതിവേഗം സഞ്ചരിക്കുന്ന ട്രെയിൻ പ്രത്യേക സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ മരങ്ങൾ കാണുമ്പോൾ ഈ മകൻ ഓടി അതിന്റെ ജനലിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയും, ഓ എത്ര ഭംഗിയായിരിക്കുന്നുവെന്ന്. And when they were traveling in the train, when this child sees something outside, he will suddenly come and say to his father that I have seen something outside. അവൻ നദികളെ കടന്നു പോകുമ്പോൾ വളരെ ആവേശത്തോടെ ചെന്ന് ആ ട്രെയിനിന്റെ ജനലിലൂടെ അത് നോക്കുവാനിടയാകും. And when they were crossing the rivers, while they were in the train, that child came and said to his father about that. ആൾക്കൂട്ടത്തിന്റെ നടുവിൽ യൗവനക്കാരനായ മനുഷ്യൻ വളരെ ശബ്ദത്തോടെ ഈ ട്രെയിനിന്റെ അകത്ത് നോക്കി അപ്പനെ വിളിച്ച് ഇത് കണ്ടോ കണ്ടോ എന്ന് ചോദിക്കുന്നത് കാണുവാനിടയായി. And this child was talking very loudly to his father in the midst of other passengers that I have seen so many things while we were traveling. അടുത്തിരുന്ന യാത്രക്കാർ ആകപ്പാടെ അവർ ഡിസ്റ്റർബ്ഡ് ആകുവാനിടയായി. And the co-passengers that were traveling the train were quite disturbed with the sound. അവർ പറഞ്ഞു, ഇത്രമാത്രം പ്രായം ഈ ചെറുപ്പക്കാരന് സുബോധമില്ലേ. And they were questioning why he is making so much noise. അവനോട് മിണ്ടാതിരിക്കാൻ പറയാൻ അവന്റെ പിതാവിനോട് പറഞ്ഞു. Ask him to keep quiet. അവൻ വീണ്ടും അല്പനേരം ശാന്തമായിരുന്നു. അടുത്തത് കണ്ടപ്പോൾ അവൻ വീണ്ടും ചാടി എഴുന്നേറ്റ് പപ്പാ പപ്പാ ഇത് കണ്ടോ എന്ന് അവൻ ചോദിക്കുവാനിടയായി. And the son was quiet for some time, and again after quite some time he again started shouting. വീണ്ടും അവൻ ഓരോന്ന് കണ്ട് അവൻ സന്തോഷത്തോടെ പറയുവാൻ തുടങ്ങി. And he was proclaiming very loudly what he has seen on the journey. വീണ്ടും യാത്രക്കാർ പിതാവിനോട് പറഞ്ഞു, ഒന്നുകിൽ നിങ്ങൾ ഈ മകനുമായിട്ട് ഇറങ്ങി പോകണം അല്ലെങ്കിൽ ഇനി ഇവിടെ ഇരിക്കരുത് എന്ന് പറയുവാനിടയായി. And the passengers scolded his father, asking him to keep quiet. ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് നിങ്ങളോടൊപ്പം യാത്ര. And they said it's very difficult to travel with you in this train now. അപ്പിതാവിന്റെ കണ്ണുകൾ നിറഞ്ഞു. And he was filled with tears. വളരെ താഴ്മയോടെ സഹയാത്രികരെ താൻ നോക്കി. And with complete humbleness he told to his co-passengers. അവരുടെ മുമ്പിൽ താൻ കരങ്ങൾ കൂപ്പി. And he closed his eyes and said, അവരോട് ഇങ്ങനെ പറഞ്ഞു, കുറച്ചു നേരം കൂടി എന്നെ നിങ്ങൾ സഹിക്കണം. And please bear with me for some more time. എൻ്റെ ഈ മകൻ കഴിഞ്ഞ 25 വർഷങ്ങളിൽ പരമായി കണ്ണിന് കാഴ്ചയില്ലാത്തവനായിരുന്നു. And my son was blind for last 25 years. ഇതുവരെ അവൻ ലോകത്തിൽ ഒന്നും കണ്ടിട്ടില്ല. And he has never seen anything in this world. എന്നാൽ അവനെ ഞാൻ കൊണ്ട് കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ആശുപത്രിയിലേക്ക് ഞാൻ പോയി. And I took him to a nearby hospital a couple of days back. ആ ഹോസ്പിറ്റലിൽ ചെന്നാണ് അവന്റെ കണ്ണിന് ഓപ്പറേഷൻ നടത്തി. And we had a surgery over there. അവന്റെ കണ്ണ് മാറി വെക്കുവാൻ ഇടയായി. And the eyes were replaced. ആ കണ്ണ് വെച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ കണ്ണിന് അന്നുമുതൽ കാഴ്ച ലഭിച്ചു. And he got vision from that moment. ചില ദിവസങ്ങൾക്ക് മുമ്പാലാണ് അവന് കാഴ്ച ലഭിച്ചത്. And he got his vision a few days back. ആ കാഴ്ച ലഭിച്ചതിന് ശേഷമുള്ള ഞങ്ങളുടെ ആദ്യ യാത്രയാണ്. And after getting his complete sight, this is my first journey with my child. ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് ഈ യൗവനക്കാരനായ മകനുമായി പോവുകയാണ്. And we are going back to our home in this journey. അവൻ ഇത് കണ്ടപ്പോൾ പ്രിയ സഹോദരങ്ങളെ സഹിക്കുവാൻ കഴിയുന്നില്ല. And when he saw what he couldn't see till now, he couldn't suppress his joy. അവന്റെ സന്തോഷം അവൻ അടക്കുവാൻ കഴിയുന്നില്ല. His joy and delight. യാത്രക്കാര് പറഞ്ഞു, അവൻ എത്ര വേണമെങ്കിലും സന്തോഷിച്ചോട്ടെ. And the passengers said, let him enjoy. അവരുടെ യാത്ര അവർ തുടരുവാനിടയായി. And they continued their journey. ഞാൻ ആ ചെറുപ്പക്കാരനെ കുറിച്ച് ഇങ്ങനെ പറയുവാൻ താല്പര്യപ്പെടുന്നു. And I would like to rephrase that young man as like this. കഴിഞ്ഞ 25 വർഷങ്ങളിൽ പരമായി താൻ ലോകത്തിലെ ഒന്നും കണ്ടിട്ടില്ല. And for the last 25 years he might not have seen anything in this world. എന്നാൽ അവന്റെ ജീവിതത്തിൽ ഇന്ന് പുതിയതായിട്ട് ഒന്ന് കണ്ടു. But he saw something new today. ആരെല്ലാം തടഞ്ഞാലും അവൻ സന്തോഷിക്കുവാനിടയായി. And even if anybody of his co-passengers suppressed him, he will not stop. ആരെല്ലാം അവനെ തടഞ്ഞാലും അവൻ സന്തോഷിക്കുവാനിടയാണ്. If anybody ask him to stop, he will not do that. ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ ഞാൻ ഓർപ്പിക്കട്ടെ, ആരെല്ലാം തടഞ്ഞാലും നിനക്ക് സന്തോഷിക്കാൻ കഴിയുന്നെങ്കിൽ അത് നിന്റെ അകം കണ്ണുകൾ തുറക്കുമ്പോഴാണ്. Let me remind you, if you can worship and praise God, even if anybody say, I say to you, wherever the gospel is proclaimed in the whole world, what she has done will be told in memory of her. സുവിശേഷം ലോകത്തിലൊക്കെയും പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. And here it says, wherever the gospel is proclaimed in the whole world, what she has done will be told in memory of her. അവൾ ചെയ്തതൊക്കെയും സുവിശേഷം പ്രസംഗിക്കുന്ന ലോകത്തിലെ എല്ലായിടത്തും പ്രസ്താവിക്കുമെന്ന് പറഞ്ഞത് യേശു കർത്താവാണ്. And here Jesus himself is saying that wherever the gospel is being proclaimed in the whole world,
what she has done will be told. എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ പറയുവാൻ ഇടയായത്? Why did Jesus tell like this? 14ാം അധ്യായത്തിലെ 1 2 വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു കാര്യം കാണാം. When you come to Mark chapter 14 verse 1 and 2 you can see that. ഇവിടെക്കാൾ അറിവുള്ള പലരെ ഇവിടെ ഉണ്ട്. There are several knowledgeable people around her. ന്യായപ്രമാണത്തെക്കുറിച്ച് നല്ലവണ്ണം അറിയാവുന്നവരുണ്ട്. They knew about the law. അവിടെ ഹൈ പ്രീസ്റ്റ് മഹാപുരോഹിതന്മാരുണ്ട്. There are high priests or chief priests over there. അവർക്ക് ആരാധനയെക്കുറിച്ച് നല്ലവണ്ണം അറിയാം. They knew about worship. അവർക്ക് നാളെ നടക്കുന്നത് എന്താണെന്ന് പഠിച്ചറിയാം. They know about what is going to happen tomorrow. ഇതിനെയൊക്കെ അവർ ആശ്രയിക്കുന്നവരാ. And they are depending on all these things. അവരുടെ വചനത്തിന്റെ അറിവ് ന്യായപ്രമാണത്തിലെ പഠനത്താൽ ലഭിച്ച ഒരു അറിവ് അവർക്കുണ്ട്. They have got some knowledge from the word, from the law. അവർ ആ പഠിച്ച അറിവുകൾ അവരുടെ ബുദ്ധിമണ്ഡലത്തിലുണ്ട്. And that is in their intelligence, in their mind. എന്നാൽ ആത്മാവുമായിട്ട് അവർ കൂട്ടിമുട്ടപ്പെടുന്നില്ല. But they have not been connected with the spirit of the living God. അതുകൊണ്ട് ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ദർശനങ്ങൾ ഇവരോട് പകർന്നു കൊടുക്കാൻ ആത്മാവിന് പറ്റുന്നുമില്ല. So the Holy Spirit cannot pass over the visions about the future. അടുത്തത് അവിടെ ശാസ്ത്രിമാരുണ്ട്. Then we can see scribes here. അവർക്ക് ശാസ്ത്രീയമായി പല കാര്യങ്ങളും ദൈവവചനത്തെ തെളിയിക്കാൻ അറിയാവുന്നവരാണ്. And they can prove something from the word of God manually. അവിടെയും അവർക്കും അവരുടെ അകങ്ങണ്ണുകൾ തുറന്നില്ല. And their inner eyes are also not opened. അടുത്തത് കാണുന്നത് യേശു കടന്നു വന്ന വീടിന്റെ പേര് കുഷ്ഠരോഗിയായ ശിമോന്റെ വീടാണ്. And here we can see that Jesus came to the house of Simon the leper. മലയാളത്തിൽ കുഷ്ഠരോഗിയായ ശിമോൻ എന്ന് എഴുതിയിരിക്കുന്നത് ഞാൻ കുഷ്ഠരോഗത്തിൽ നിന്ന് സൗഖ്യമായ ശിമോൻ എന്ന് ഞാൻ അങ്ങ് പറയുകയാണ്. And I would like to rephrase it like that. He has been delivered from leprosy. ഈ മനുഷ്യൻ സൗഖ്യമായവനാ. And he has been delivered or he has been healed. ഈ സൗഖ്യവും ഇവന്റെ അകങ്ങണ്ണുകൾ തുറന്നില്ല. And this healing couldn't open his inner eyes. അടുത്തത് യേശുവിന്റെ ശിഷ്യന്മാർ കൂടെ ഉണ്ട്. And we can see disciples next to him. അവർ ദൈവത്തോട് വളരെ അടുത്ത് യാത്ര ചെയ്യുന്നവരാ. And they have been walking closely with God. ഇപ്പോൾ അവരുടെയും അകങ്ങണ്ണുകൾ തുറന്നില്ല. And their inner eyes are also not opened. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ 3 പ്രാവശ്യം കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്ന സ്ത്രീയാണ് മറിയ. And we can see that the Mary was sitting next to Jesus thrice. ഇവൾക്ക് ന്യായപ്രമാണത്തിന്റെ വലിയ അറിവൊന്നുമില്ല. And she doesn't have much knowledge about the law. ആരാധനാലയത്തിലെ വലിയ എക്സ്പീരിയൻസ് ഇല്ല. She doesn't have much experience about the worship service inside the sanctuary. യേശുക്രിസ്തുവിന്റെ കൂടെ നടന്ന ഇവൾ ഇതുവരെ ആരെയും സൗഖ്യമാക്കിയിട്ടില്ല. She has walked with Jesus but has never delivered anybody. ഇവൾ ഇതുവരെ സൗഖ്യമായിട്ടില്ല. She has not been delivered. പക്ഷേ അവൾ കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ പാദപീഠത്തിൽ ഇരുന്നു. But whenever she got an opportunity she sat beside Jesus. ലോകപ്രകാരമുള്ള അറിവുകൾ അവൾക്ക് പുറമേ ഇല്ലായിരുന്നെങ്കിലും. She doesn't have any knowledge about the law of this world. സ്വർഗ്ഗത്തിലെ ദൈവം അവളുടെ അകങ്ങണ്ണുകൾ തുറന്നു. But her inner eyes were opened. കൂടെ നടന്ന 12 ശിഷ്യന്മാർക്ക് തിരിച്ചറിയാത്ത കാൽവറി മരണത്തെക്കുറിച്ച് ദൈവാത്മാവ് അവളെ കാണിച്ചു കൊടുത്തു. And God gave her the vision which none of his disciples couldn't understand. ഈ മഹാപുരോഹിതൻ അറിയാത്ത ഒരു സത്യം. The chief priest didn't know about this mystery. ശാസ്ത്രിമാർക്ക് അറിയാത്ത സത്യം. The scribes didn't know about this matter. സൗഖ്യം പ്രാപിച്ച ശിമോൻ അറിയാത്ത സത്യം. Simon didn't know about this matter. കൂടെ നടന്ന ശിഷ്യന്മാർക്ക് അറിയാത്ത സത്യം. And the disciples were also not aware of. പാദപീഠത്തിലിരുന്ന യേശുവിന്റെ വചനം കേൾക്കവർക്ക് മനസ്സിലായെങ്കിൽ. But if the women who were sitting beside Jesus could understand that. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവവൈദലേ നിന്റെ വിദ്യാഭ്യാസമല്ല വലുത്. Dear beloved, let me remind you, your education is not matter. നിന്റെ പള്ളിയിലെ പാരമ്പര്യമല്ല വലുത്. Your heritage inside the church is not a matter for God. നിന്റെ കുടുംബമേതല്ല വലുത്. Your family is not a matter for my God. നിന്റെ അകങ്ങണ്ണുകൾ തുറക്കുവാൻ ദൈവത്തോട് നീ പ്രാർത്ഥിക്കണം. Let's pray to Lord, open my inner eyes this morning. അങ്ങ് മറ്റെങ്ങുമൊന്നും ലഭിക്കുകയില്ല. You will not get it from anywhere in this world. ദൈവത്തിന്റെ വചനമാണ് നിന്റെ കണ്ണ് തുറക്കുന്നത്. Word of God alone can open your inner eyes. യേശുവിന്റെ വാക്കുകളാണ് നിന്റെ കണ്ണുകൾ തുറക്കുന്നത്. The words of Jesus Christ can open your inner eyes. വിശുദ്ധ വേദപുസ്തകത്തിൽ അകങ്ങണ്ണുകൾ തുറക്കുവാൻ പ്രാർത്ഥിച്ച അനേകരെ നമുക്കറിയാം. We can see several people in the scriptures who have prayed to God to open their inner eyes. ഒരിക്കൽ ഏലിയാവ് ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ ഇടയായി. Elijah prayed like this once in a moment. തന്റെ ബാല്യക്കാരന്റെ അകങ്ങണ്ണുകളെ ഒന്ന് തുറക്കണമേ. And my servants inner eyes should be opened. വലിയൊരു സൈന്യം തനിക്കെതിരെ നിൽക്കുന്നതാണ് രാവിലെ ഭൃത്യൻ കണ്ടത്. And he saw a big army standing against him in the morning. രക്ഷപ്പെടുവാൻ യാതൊരു സാധ്യതകളും ഇല്ലാതെ നിലവിളിക്കുന്ന ഏലിയാവിന്റെ ഭൃത്യനെ നമുക്ക് കാണാം. He didn't see any option to escape from that place and we can see prophet Elijah there. അവൻ നിലവിളിച്ചു, പിതാവേ പിതാവേ എന്ന് പറഞ്ഞു അവൻ നിലവിളിക്കുവാൻ ഇടയായി. And he cried to the Lord, Father, Father. സ്തോത്ര പ്രവാചകൻ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു. And the
he heard a sound from the world, from the God. യഹോവ ഇവൻ കാണത്തക്കവണ്ണം എൻ്റെ കണ്ണുകളെ തുറക്കണമേ. And he said, Lord, let his inner eyes be opened. സ്വർഗ്ഗത്തിലെ ദൈവം അവൻ്റെ കണ്ണു തുറന്നു. And Lord opened his inner eyes. അവൻ അഗ്നിമയമായ രഥങ്ങളും അശ്വങ്ങളും കണ്ടു. And he saw all the chariots and army. വലിയ ഭയപ്പാടിൻ്റെ നടുവിൽ നിൽക്കുന്ന ദൈവമക്കളെ ഇന്ന് പകൽക്കാലം ഒന്ന് ഓർപ്പിക്കട്ടെ. Dear beloved, those who are in the midst of trials and tribulations, let me remind you this morning. നിന്നെ ഭയപ്പെടുത്തുന്നത് പുറമേയുള്ള കാഴ്ചകളാണ്. The world outside may cause you fear. ലോകത്തിന്റെ സൈന്യമാണ് നിന്നെ ഭയപ്പെടുത്തുന്നത്. The world and army may cause you fear. എന്നാൽ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ കാഴ്ച കണ്ടാൽ ചില ശത്രുവിനെ നിനക്ക് മറികടക്കുവാൻ കഴിയും. But if you see the visions of God, you will be able to overcome everything in this world. നിന്റെ മുമ്പിലുള്ള രോഗത്തേക്കാൾ വലിയവനാണ് യേശു എന്ന് നീ അറിയുക. Why Jesus Christ is above your sickness, dear beloved. തലമുറയുടെ വിഷയത്തേക്കാൾ വലിയവനാണ് യേശു എന്ന് നീ അകങ്ങണം. Why Jesus Christ is above the problems and the troubles that you're facing with your generation. നിന്റെ കുടുംബത്തിലെ പ്രശ്നത്തേക്കാൾ വലുതാണ് യേശു എന്ന് നിന്നെ കണ്ണു തുറന്ന് നീ അറിയുക. Why Jesus Christ is above the problems of your family life and open your inner eyes and see the visions. വിശുദ്ധ വേദപുസ്തകത്തിലെ അകങ്ങണ്ണു തുറക്കുവാൻ പ്രാർത്ഥിച്ച അനേകരുണ്ട്. There are several people who have prayed to open their inner eyes in the scriptures. മർക്കോസിന്റെ സുവിശേഷം 14-ന്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ രണ്ട് വിധ ഒരുക്കങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. And we can see two kinds of preparation in verse 1 and 2 of chapter 14. Please read 14, chapter 14 verse 1 and 2. Mark chapter 14 verse 1 and 2 it says, It is now 2 days before the Passover and the feast of unleavened bread. And the chief priests and scribes were seeking how to arrest him by stealth and kill him. For they said, not during the feast, lest there be an uproar from people. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്നും വിടുതൽ പ്രാപിച്ചതിന്റെ ഓർമ്മയ്ക്കാണ് പെസഹ ആചരിക്കുന്നത് നമുക്കറിയാം. And we know that the Passover was being celebrated as a result of their deliverance from Israel. അവരുടെ പുറപ്പാടുമായിട്ട് ബന്ധപ്പെട്ട പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവവും നമുക്കറിയാം. And we can see about the feast of the unleavened bread here. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്ന രണ്ട് ആഘോഷങ്ങളാണ്. As far as Jews are concerned, they used to celebrate this with high excitement. പ്രത്യേകിച്ച് അവരുടെ ഇടയിൽ ഒരു കണ്ട് പരദേശിയും സ്വദേശിയും ഒരുപോലെ ആചരിക്കാൻ And as far as they are concerned, all the people, whether they are far away, they will celebrate together. യഹൂദന്മാരെ ആയിരക്കണക്കിന് ആൾക്കാർ ഒരു ഒരുക്കം നടക്കുകയാണ് പെസഹായ്ക്ക് വേണ്ടിയും പുളിപ്പില്ലാത്ത അപ്പത്തിന് വേണ്ടി ഒരുക്കം നടത്തുകയാണ്. And when the Jews were preparing for the Passover and the feast of the unleavened bread, എന്നാൽ മറുഭാഗത്ത് മറ്റൊരു ഒരുക്കം നടക്കുകയാണ്. And there is some other preparation on the other side. യേശുക്രിസ്തു തന്റെ ക്രൂശ് മരണത്തിന് വേണ്ടിയുള്ള ഒരുക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. And Jesus Christ is preparing himself for crucifixion now. ഇന്നു പകൽക്കാലം ദൈവമക്കളോട് ഞാൻ ഒന്ന് പറയട്ടെ. Dear beloved, let me remind you this morning. ചിലത് നമുക്കറിയാം. We know something. എന്നാൽ ചിലത് നമുക്ക് അറിയയില്ല. But we don't know some matters. യേശു കർത്താവ് ഇതിനു മുമ്പ് നടത്തിയ പഠന പഠിപ്പീരുകൾ മുഴുവൻ എന്തിനെക്കുറിച്ചായിരുന്നു എന്ന് ചോദിച്ചാൽ തന്റെ കാൽവറി മരണത്തെക്കുറിച്ചും തന്റെ വിചാരണയെക്കുറിച്ചുമാണ് പഠിപ്പിച്ചത്. Jesus Christ was teaching it to his disciples and to the world about his crucifixion that is going to come. ഇവിടെ നോക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി സംജയിക്കാൻ സാധ്യതയുള്ള ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം. We can see one more lesson over here. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 36 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ മറ്റൊരു We can see another woman when you read Luke chapter 7 verse 36 through 40. അവിടെ പാപിയായ ഒരു സ്ത്രീയെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. We can see a woman who was sinner. അവരെ ഒരു വെങ്കൽഭരണി പരിമളതൈലവുമായി യേശുവിന്റെ കാലിൽ വന്നു പൂശി. And she came and opened the flask and took the ointment onto Jesus' feet. ഇത് അവളുടെ പാപമോചനത്തിന് നന്ദി സൂചകമായിട്ട് ചെയ്യുന്നതാ. And she did it as she was saved from her sin. എന്നാൽ മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം ശ്രദ്ധിച്ചാൽ But when you come to Mark chapter 14 verse 8 you can see that ഇവിടെ പാപമോചനത്തിന് ദൈവത്തിനു നൽകുന്ന മറുപടി അല്ല എന്ന് നമുക്ക് കാണാം. And we can clearly see that it is not given for forgiving her sins. തനിക്കുവേണ്ടി ക്രൂശിൽ മരിക്കുവാൻ പോകുന്ന യേശുവിനെ മുന്നമേ അവൾ അറിയാതെ ചെയ്തതാണ് ഈ തൈലാഭിഷേകം എന്ന് നമുക്ക് കാണാം. And we know that she anointed my body beforehand for burial. That's what we read in verse 8. തനിക്കുവേണ്ടി ക്രൂശിൽ മരിക്കുവാൻ പോകുന്ന യേശുവിനെ മറിയ അർപ്പിച്ച വിലയേറിയ സ്വച്ഛജട മാംസി തൈലമാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. We can see a expensive ointment that the women put on Jesus. And she put on Jesus. And she opened the flask. അവൾ പൂർണ്ണമായി സമർപ്പിച്ചു. And she surrendered everything. ഇത് രണ്ടും രണ്ട് സംഭവങ്ങളാണ്. And these two matters are entirely different. ആദ്യത്തെ സംഭവത്തിനകത്ത് ഭരണി പൊട്ടിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. And in the first incident we never saw the flask is being broken now. എന്നാൽ മറിയയെ സംബന്ധിച്ചിടത്തോളം അവർ പൂർണ്ണമായി അത് പൊട്ടിച്ചു. And Mary opened it entirely. ഞാൻ അതിന്റെ ചെലവിനെ ഒരു വർഷത്തിലെ ഒരാളുടെ
അധ്വാനത്തിന്റെ ഫലമാണ് ഈ തുക എന്നുള്ളത് ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ല. And I don't want to elaborate that it's the expenses of a person's complete labor for 1 year. എന്നാൽ അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് മുഴുവൻ അവൾ ദൈവത്തിനു വേണ്ടി അർപ്പിക്കുവാനിടയായി. But she offered everything that she had. ദൈവത്തെ ആരാധിക്കാൻ വന്നവന്റെ ജീവിതത്തിൽ ഇനി അല്പം പോലും വീട്ടിൽ കൊണ്ടുവാനില്ല. And a person who has come to worship God doesn't have anything to take back home. ഉള്ളത് മുഴുവൻ ദൈവത്തിനു വേണ്ടി അർപ്പിക്കുവാനാണ്. She has offered everything that she had. അതും മറ്റേ സംഭവം മറിയ അർപ്പിച്ച യാഗവും മറ്റേ മറിയ അർപ്പിച്ച തൈലം അർപ്പിച്ചതും ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്ന പാപിയായ സ്ത്രീ അർപ്പിച്ച സംഭവം രണ്ടും രണ്ടാണ്. And what we see in Luke and what we see in Mark chapter 14 are two different matters. അതുകൊണ്ട് തന്നെ 14ാം അധ്യായത്തിന്റെ 1 മുതലുള്ളതായ വാക്യങ്ങളെ കാരണമാണ് നമ്മൾ ഇവിടെ ചിന്തിക്കുന്നത്. And we are meditating together on Mark chapter 14. ഇത് മറിയ യേശു മരിക്കുന്നതിനു മുമ്പ് യേശുവിനെ അർപ്പിക്കുന്ന യേശുവിനു വേണ്ടി നൽകുന്ന ഈ തൈലത്തിന്റെ അഭിഷേകമാണ് കാണുന്നത്. And we can see that Mary being anointing Jesus beforehand is burial. ഇവിടെ 14ാം അധ്യായത്തിന്റെ 1 2 വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു കാര്യം കാണാം. When you come to verse 1 and 2 we can clearly see that ഒരു ഭാഗത്ത് പെസഹായുടെ വിടുതലിന്റെ ആരാധനയ്ക്കുള്ള പ്രിപ്പറേഷൻ നടക്കുക. We can see on one side the Passover and the feast of the unleavened bread is being taking place. മറുഭാഗത്ത് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ഉപായം ചിന്തിച്ചുകൊണ്ടിരിക്കുക. And on the other side the chief priests and the scribes are planning to kill Jesus. അല്ലയോ മഹാപുരോഹിത ശാസ്ത്രിയെ എന്തിനാണ് നീ പെസഹ ആചരിക്കുന്നത്? The chief priests and scribes, why are you having this Passover and the feast of the unleavened bread? നിന്റെ അടിമ വീടായിരുന്ന മിസ്രയേമിൽ നീ അടിമപ്പെട്ട് കിടന്ന ഇടത്തു നിന്ന് സ്വർഗത്തിലെ ദൈവം കുഞ്ഞാടിന്റെ രക്തത്താൽ നിന്നെയും നിന്റെ തലമുറകളെയും പ്രിയപ്പെട്ടവരെയും വിടുവിച്ചത് ഓർത്ത് ദൈവത്തിന് അർപ്പിക്കുന്ന യാഗമാണ് പെസഹ യാഗം. And here we can see that as you have been delivered from Israel, from Egyptians and you have been delivered as a people of Israel, this feast is being carried out as a remembrance of that. എന്നാൽ ആരാധനയുടെ അന്തസത്ത എന്തെന്ന് ഇപ്പോൾ മഹാപുരോഹിതൻ അറിയയില്ല. But the chief priest doesn't know about what is why we are worshiping God. ശാസ്ത്രീയമായി തെളിയിക്കുവാൻ കഴിവുള്ള ശാസ്ത്രിമാർക്ക് ഇത് അറിയുകയില്ല. And the scribes didn't know about this matter. അവർക്കാർക്കും ഇത് മനസ്സിലാകുന്നില്ല. They couldn't understand this fact. അവർ യേശുവിനെ ക്രൂശിക്കാനുള്ള ഉപായം കണ്ടുപിടിക്കുകയാണ്. And they were seeking how to arrest and kill Jesus Christ. എന്നാൽ വളരെ സന്തോഷത്തോടെ ഞാൻ ഒരു കാര്യം പറയട്ടെ. But let me remind you with excitement and happiness. ഒരു ബൈബിൾ കോളേജിലും പോയിട്ടില്ലാത്ത യേശുവിന്റെ പാദപീഠത്തിൽ ഇരുന്ന ഒരു മറിയയുണ്ട്. There is a woman Mary who has never been to any theological institution. ഒരു പള്ളിയിലും കയറി പ്രസംഗിച്ചിട്ടില്ലാത്ത മറിയ അവിടെയുണ്ട്. She has not given any sermon till now. അവിടെ അകങ്കണ്ണുകൾ സ്വർഗ്ഗത്തിലെ ദൈവം തുറന്നതാണ്. God has opened her inner eyes. അവൾ അറിയാതെ ആത്മാഭാഗത്ത് പ്രവർത്തിക്കുവാൻ തുടങ്ങി. And God started working inside her heart. മഹാപുരോഹിതനും ശാസ്ത്രിക്കും അറിയാത്ത സത്യം അന്തരാത്മാവിൽ ദൈവം പ്രവർത്തിക്കുവാൻ തുടങ്ങി. And God gave her visions which the chief priests and scribes couldn't understand. ഞാൻ അതിനെ ഒന്നുകൂടി ചേർത്ത് പറയുവാൻ താല്പര്യപ്പെടുകയാണ്. I'd like to take one more step and move forward. അന്യ ഭാഷയിൽ സംസാരിക്കുന്നവൻ സ്വർഗ്ഗത്തിലെ ദൈവത്തോട് സംസാരിക്കുന്നു. And the person who speak in tongues talking to the God. അവൻ മർമ്മങ്ങളെ പ്രസ്താവിക്കുകയാണ്. And he is talking about the mystery. ഈ മറിയയുടെ ജീവിതത്തിൽ അവൾ പുറമേ ഒന്നും അറിയുന്നില്ല. And Mary didn't know what is happening. അവളുടെ അന്തരാത്മാവിന്റെ അകക്കണ്ണുകൾ ദൈവം തുറന്നു. But God opened her inner eyes. അവളുടെ അകക്കണ്ണുകൾ തുറന്നപ്പോൾ അവൾ ചെയ്യുന്നത് ആത്മാവിലാണ് ചെയ്യുന്നത്. And when she did that, when her inner eyes were opened, she was doing with the fill of the Holy Spirit. ആത്മനിയന്ത്രണത്തിലാണ് നിങ്ങൾ ഈ ചെയ്യുന്നതെങ്കിൽ അതിന്റെകത്ത് ദൈവസാന്നിധ്യം ഉണ്ടാകും. When you are being filled with the Spirit of the living God and when you do something, God is in the midst of that. അകക്കണ്ണ് തുറക്കാത്ത പുരോഹിതനും ശാസ്ത്രിമാരും ക്രൂശീകരണത്തിന് വേണ്ടി ഉപായം കണ്ടുപിടിക്കുകയാണ്. When the chief priests and the scribes were planning to arrest Jesus Christ. എന്നാൽ അകക്കണ്ണ് തുറന്ന മറിയ തൈലത്തിന് വേണ്ടിയുള്ള പരക്കം പാച്ചിലില്ല. But the Mary whose inner eyes were opened were planning to anoint Christ. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. But let me remind you this morning. ഈ നാളുകളിൽ അനേകർക്ക് പലതും അറിയാം. And many people know have the worldly knowledge these days. എന്നാൽ യേശുവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് ചിലത് പ്രാപിക്കാൻ അറിയയില്ല. But do you have the desire to sit next to Jesus Christ and get it from him? പാരമ്പര്യം അറിയാം. You will have heritage. Biblical teachings ഉണ്ട്. You will have so many teachings in your life. പക്ഷേ അകത്ത് നിറഞ്ഞ അകക്കണ്ണ് തുറന്ന് ദൈവത്തെ പലരും കണ്ടിട്ടില്ല. But you will not have your inner eyes open and you did not have a chance to worship God. ഈ ദിവസങ്ങളിൽ അകക്കണ്ണ് തുറന്ന് ദൈവത്തെ അറിഞ്ഞാൽ
നിന്റെ വഴികൾ ദൈവത്തിന്റെ വഴിയായിരിക്കും. Beloved, these are the days in which you should open your inner eyes and worship the living God. ഇവിടെ വലിയൊരു ഡിഫറൻസ് നമുക്ക് കാണാം. We can see a huge difference here. ആരാധനയ്ക്ക് വേണ്ടി വരുന്ന ഒരു മറിയയെ നമുക്ക് ഇവിടെ കാണാം. We can see a Mary who is coming to worship Jesus. അപ്പോൾ തന്നെ യേശുവിനോടൊപ്പം ആയിരിക്കുന്ന ശിഷ്യന്മാരിൽ ഒരാൾ യൂദാ എന്ന് നമുക്ക് 1 മുതൽ 11 വരെ വായിക്കുമ്പോൾ കാണാം. We can see another person, Judas Iscariot, who is coming along with Jesus Christ. വേഗത്തിൽ ഞാൻ മുൻപോട്ട് പോകുവാൻ താൽപര്യപ്പെടുകയാണ്. I would like to move forward. ഇവിടെ മറിയ ഒരു പ്രവൃത്തി ഇവിടെ ചെയ്യുവാനിടയായി. And Mary did a work over here. അവൾ യേശുവിനെ അവൾ കടന്നു വന്ന് ഭരണി പൊട്ടിച്ച് അവന്റെ തലയിൽ ഒഴിക്കുവാനിടയായി. And here we can see that with, she came with an alabaster flask of ointment and she poured it on her on his head. അവിടെ ചിലർ തൈലത്തിന്റെ വെറും ജലം എന്തിനെന്ന് ചോദിക്കുവാനിടയായി. And they have asked, why was ointment wasted like that? ഇവിടെ മറിയ ഒരു സുഗന്ധദ്രവ്യത്തിന്റെ അല്ലെങ്കിൽ സ്തോത്രം ഇവിടെ ഈ സ്വച്ഛജട മാംസി തൈലം പൊട്ടിച്ച് തൈലത്തിന്റെ ഭരണി പൊട്ടിച്ചപ്പോൾ പ്രധാനമായി മൂന്ന് അനന്തരഫലങ്ങൾ കോൺസിക്വൻസസ് അവിടെ ഉണ്ടാകാനിടയായി. And there were three major consequences when the women came with an alabaster flask and she opened it and poured it on Jesus' head. യോഹന്നാൻ നമുക്ക് വേറൊരു കാര്യം കൂടി കാണാൻ പറ്റുന്നുണ്ട്. മത്തായും മർക്കോസും ഈ സ്ത്രീയുടെ പേര് പറഞ്ഞിട്ടില്ല. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ബെഥാന്യയിലെ മറിയ എന്ന് തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. When you read the John's gospel, you can clearly see the name, it is Mary of Bethany. സുവിശേഷങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഈ സ്ത്രീയുടെ പേര് എടുത്തു പറഞ്ഞിട്ടുള്ളത് യോഹന്നാൻ മാത്രമേ ഉള്ളൂ. And we can see John's gospel, the name of this woman, it was Mary of Bethany. അതുകൊണ്ട് ഈ മറിയ സുഗന്ധദ്രവ്യത്തിന്റെ ഭരണി പൊട്ടിച്ചു. And she opened the flask. ഈ ഭരണി പൊട്ടിച്ചപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 12:3 ഒരു കാര്യം കാണാൻ പറ്റുന്നുണ്ട്. And we can see in John chapter 12 verse 4. ആ ഭവനം സുഗന്ധം കൊണ്ട് നിറഞ്ഞു. And the house was filled with fragrance. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ ഞാൻ ഒന്ന് ഓർപ്പിക്കട്ടെ. Yeah, beloved, let me remind you this morning. രോഗസൗഖ്യം പ്രാപിച്ച ശിമോന്റെ വീട്ടിൽ വന്നപ്പോൾ സുഗന്ധം നിറഞ്ഞില്ല. And when Jesus came to the house of the Simon the leper. ശിഷ്യന്മാരുടെ കൂടെ വന്നപ്പോൾ അവിടെയും സുഗന്ധം നിറഞ്ഞില്ല. And when even the disciples were there, the fragrance did not fill the house. When the fragrance is filled in the sanctuary, when the God and the people who are worshiping come together, and the healing will never bring fragrance inside the house, and the law will never bring the fragrance inside the house, and the fragrance can be filled in the house only when your inner eyes are opened. എത്ര പേർക്കെന്ന് പകൽക്കാലം അത് പറയുവാൻ പറ്റുന്നവരുണ്ട്. How many of you can proclaim and tell this fact? എല്ലാവർക്കും ആരാധിക്കാൻ പറ്റുകയില്ല. Everybody cannot worship by opening their inner eyes. ചിലർക്ക് രോഗസൗഖ്യം ആരാധനയാണെന്ന് സംശയിച്ചു പോകാറുണ്ട്. Some people have mistaken that healing is worship. ചിലർ ബൈബിൾ കോളേജിൽ പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ വിചാരിക്കുന്നതെന്ന് പറയുന്നത് ഒരു സുഗന്ധമാണ്. And some people think that when they complete their theological education, that is fragrance. എന്നെ ഏതെങ്കിലും സ്ഥലത്തിരുന്ന് കേൾക്കുന്നവർ എന്നെ വിമർശിച്ചാലും കുഴപ്പമില്ല. ഒരു കാര്യം ഞാൻ പറയാം. Let me remind you, for those who are watching us through this live streaming from different parts of the world. 4 varsham bible college il padichittu business nu poi etraya parties undu nariyo. There are so many people who have left for business after completing their theological education. Avada jeevitha margathinu avashyamaanu njan idinu kutam parayunnilla. And I am not blaming them or criticizing them. Pacha kashtada illathathalla devathinte paada. Our God's ways are filled with many sorrows. Ninna illathathalla devathinte paada. Our ways are filled with pain and sorrows. Sahodara ninakku vaai thanna ദൈവത്തിനെ നിന്നെ പുലർത്താനും അറിയാം. And if a God has given you something, my God is able to lift you up. നിന്റെ ലൈഫ് ഈയൊരു ലൈഫ് സ്പാൻ വളരെ ചുരുങ്ങിയതാ. And a lifespan is very short in this world. നിന്റെ അകക്കണ്ണ് തുറന്നിട്ട് വേണം ദൈവത്തെ ആരാധിക്കാൻ നീ ഇറങ്ങേണ്ടത്. We should be worshiping God by opening our inner eyes. ദൈവം വിളിക്കു വേണ്ടി ഇറങ്ങുമ്പോൾ അകക്കണ്ണ് തുറന്നിട്ട് ഇറങ്ങണം. And when we start worshiping God, our inner eyes should be opened. അവൻ
പ്രതികൂലങ്ങൾ വന്നാലും ഉറച്ചു നിൽക്കും. He will stand firm in the midst of trials and tribulations. ഈ ദിവസങ്ങൾ അനേകർ തകർന്നു പോവുകയാണ്. And there are several people who are being perished these days. അനേകർ ഇമോഷണലായി ദൈവത്തിനു വേണ്ടി ഇറങ്ങുകയാണ്. And they have been going out before God with emotional features. രോഗ സൗഖ്യം സുഗന്ധമുള്ള ആരാധനയല്ല. And healing is not a fragrance for worship. ദൈവവചന പഠനം സുഗന്ധമുള്ള ആരാധനയല്ല. Theological education is not a fragrance for worship. ആരാധന ദൈവവാദമിടത്തിൽ ഇരുന്ന് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതാണ്. Real worship is sitting beside Jesus Christ and getting it from him. അതുള്ള ഭവനങ്ങളിലാണ് സുഗന്ധം നിറയുന്നത്. Such houses will be filled with fragrance. അകത്തന്നെ തുറന്ന അപ്പൻ സ്തോത്രം പറഞ്ഞാൽ അവിടെ ആരാധനയുണ്ട്. And when the fathers are opening their inner eyes and worshiping, fragrance will be filled. അകത്തന്നെ തുറന്ന അമ്മ ആരാധിച്ചാൽ അവിടെ ആരാധനയുണ്ട്. When mother opened her inner eyes, fragrance fills the house. അകത്തന്നെ തുറന്ന മക്കൾ ദൈവത്തെ സ്തുതിച്ചാൽ അവിടെ സുഗന്ധമുണ്ട്. When children open their inner eyes, there is fragrance. അങ്ങനെ ഉള്ളവർ ദൈവസഭകൾക്ക് അകത്തു കൂടി വന്നാൽ സുഗന്ധമുണ്ട്. When those people come inside the sanctuary, there is fragrance inside the church. ഈ ദിവസങ്ങൾ ബുദ്ധി രാക്ഷസന്മാർ കടന്നു വരികയാ. And there are several intelligent people coming up these days. വേദപുസ്തകം കീറി മുറിച്ച് പഠിക്കുകയാ. And they have been reading the word of God. ഒരു കമന്ററിക്കും നിന്നെ വിടുവിക്കാൻ കഴിയയില്ല. And none of the commentaries can deliver you. യേശുവിന്റെ പാദപീഠത്തിലിരുന്ന് സുഗന്ധം പ്രാപിക്കണം. You have to sit beside Jesus Christ and accept this fragrance. നിന്റെ അകക്കണ്ണു തുറക്കുവാനിടയാകണം. These are the days that your inner eyes should be opened. ഒന്നാമത്തെ അനുഭവം, ഈ ഭവനം സുഗന്ധം കൊണ്ട് നിറഞ്ഞു. And the first consequence, we can see that the house was filled with fragrance. കാരണം ആരാധ്യനായ ദൈവവും ആരാധിക്കാൻ വന്ന മറിയ അവിടെ ഉണ്ട്. And we can see that Mary and Jesus is here. കൂടെ ആരുണ്ടെന്ന് നീ നോക്കല്ലേ. And don't look at who are with you. രോഗ സൗഖ്യം പ്രാപിച്ചവരെല്ലാം നിന്റെ കൂടെ ആരാധിക്കാൻ കാണുകയല്ലേ. Everybody who has been healed will not be with you to worship God. വചനം പഠിച്ചവരെ മാക്സിമം ഇത്രയും കൈ കാണിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. And people who have learned word of God might be just waving their hands. മാക്സിമം അവർ കൈ കെട്ടി ഇരിക്കത്തേ ഉള്ളൂ. They would be closing their eyes and hands. എന്നാൽ യേശുവിന്റെ പാദപീഠത്തിൽ നിന്ന് പഠിച്ചവൾക്ക് അറിയാം എന്റെ അകക്കണ്ണ് ദൈവം തുറന്നതാണ്. But those who are with Jesus Christ sitting beside you know the fact that my inner eyes are opened. അവർ പൊട്ടിക്കേണ്ടത് പൂർണ്ണമായി പൊട്ടിക്കും. And they will break the flask if they want to. ഇനി അവൾക്കൊന്നും തിരിച്ചു കൊണ്ടുപോകാനില്ല. She doesn't want to take it back home. എന്റെ ആത്മാവ് ദൈവത്തിന്റേതാണ്. My spirit is from the living God. എന്റെ ശരീരം ദൈവത്തിന്റേതാണ്. My body is from the God. എന്റെ ബുദ്ധി ദൈവത്തിന്റേതാണ്. My intelligence is from God. എന്റെ സമ്പത്ത് തലമുറയും ദൈവത്തിന്റേതാണ്. My wealth and my generation is from God. അകക്കണ്ണു തുറന്നവൻ ദൈവത്തെ സുഗന്ധത്തോടെ ആരാധിക്കുവാനില്ല. And when you're filled with the spirit of the living God, you will start worshiping with fragrance. രണ്ടാമത്തെ ഒരു കാര്യം 14 അധ്യായത്തിന്റെ 4 വാക്യത്തിൽ നമുക്ക് കാണാം. And we can see the second lesson in chapter 14 verse 4. Please read 4. Mark chapter 14 verse 4, it says, there were some who said to themselves indignantly, why was the ointment wasted like that? Sotram യൂദായുടെ നേതൃത്വത്തിൽ, യൂദായൻ ഇവിടെ പേരില്ലെങ്കിലും യൂദായുടെ നേതൃത്വത്തിൽ ചിലവർ പറയുകയാണ്, ഈ വെറും ചെലവിന് എന്തിനാണ് ചോദിക്കുന്നത്. And even though it is not mentioned with the leadership of Judas Iscariot, they are asking this question, why was the ointment wasted like that? വളരെ നല്ല കൺസേൺ ഉള്ളവരാ പ്രിയപ്പെട്ടവരെ നോക്കിയാൽ. And if you see very closely, these are the people who were very much concerned about this incident. ട്രഷറർക്കല്ല സഞ്ജയയുടെ പ്രയാസം അറിയത്തുള്ളൂ. And the treasurer knew about the money bag. അതുകൊണ്ട് യൂദായുടെ നേതൃത്വത്തിൽ ചോദിക്കുക, വെറും ചെലവ് എന്തിനാണ് ചോദിക്കുന്നത്. And they were asking this question, why was the ointment wasted like that? ഒരു നോട്ടത്തിൽ നോക്കിയാൽ വളരെ നല്ല ഭക്തിയുള്ള ഒരു മനുഷ്യനാണ്. And when you look at a glance, these people are really great saints of God. ഓ ഈ കാരണം എന്ന് പറഞ്ഞാൽ 300 രൂപയുടെ വീത് ഒന്ന് അടിച്ചു പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിന്റെ മണം വന്നു, അത് കഴിയുമ്പോൾ ഇതങ്ങ് തീർന്നു പോകത്തല്ലേ ഉള്ളൂ. And they thought that it is worth more than 300 denaries and it is being wasted. എന്നാ നീ അതെന്റെ ഈ തന്ന ഇതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ്. And they would have said, if you give it to me, it's a long term investment. ഞാൻ എന്റെ സഞ്ചിയിൽ ഇടും. I would put it in my money bag. അത് കഴിഞ്ഞ എന്റെ പോക്കറ്റിൽ ഇടും. And I would put it in my pocket as well. ഇതാ ചിലരുടെ ആരാധന. And this is the worship of certain people. വർഷിപ്പ് ലീഡർ ആണെന്ന് ഓർത്താണ് 12 പേരിൽ ഒരാളാ. And he is also worship leader, he is also one among the 12 disciples. ഞാൻ പറഞ്ഞ സംശയമുണ്ടെങ്കിൽ വേദവസ്തുതി തന്നെ നമുക്ക് അങ്ങ് നോക്കിയേക്കാം. And we would read the scriptures also. യോഹന്നാന്റെ സുവിശേഷം 12 അധ്യായത്തിന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചേരെ. When we read John's Gospel chapter 12 verse 4, it says, but Judas Iscariot, one of his disciples, he was about to betray him and said, why was this ointment not sold for 300 denarii and given to the poor? He said this not because he cared about the poor, but because he was a thief, and having charge of the money bag, he used to help himself to what was put into it. സ്തോത്രം. മലയാളത്തിൽ കൂടി ഞാൻ അത് വായിക്കുക. എന്നാൽ അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുക്കാനുള്ള യൂദാ ഇസ്കരിയാത്താവ് ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ്
ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്താ എന്ന് ചോദിച്ചു. സത്യത്തിൽ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ദരിദ്രന്മാരെ കുറിച്ച് ഭയങ്കര കൺസേൺ ആണെന്ന് തോന്നും. അടുത്തത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, വല്ലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. എന്നാൽ ഇത് ദരിദ്രന്മാരെ കുറിച്ച് വിചാരം ഉണ്ടായിട്ടല്ല, അവൻ കള്ളനാകൊണ്ട്, ആ പദവും ഞാൻ ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നില്ല, കള്ളനാകൊണ്ട് പണകൊണ്ടും പണസഞ്ചി തൻ്റെ പക്കലാകിയാൽ അതിൽ ബൈബിൾ ഉള്ളവരുണ്ടോ, അതിൽ ഇട്ടത്, ഹലോ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അതിലിട്ടത് എടുത്തു വന്നതുകൊണ്ടും. ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പദം? Hallelujah. In verse 6 it says, having charge of the money bag, he used to help himself to what was put into it. Sohathra, njan aa padam uyakkal valare polished aayittu parayan thalpiripiduga. I would like to put in a very polished way. Ee manushan idellam vaayikkunna aala. And he is a person who collects everything. Adha sanjil idugan cheyyum. And he is very 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 much putting all that he has in his money bag. Adile endo iyonu avan ezhuthiyekkune. And here it says again. Adil ittad eduthu vannathu kondu athre parnathu. He used to help himself to what was put into it. ഞാൻ ഇത് വായിച്ചുകൊണ്ടിരുന്ന എന്റെ ഹൃദയത്തിൽ വന്ന ഒരു ചിന്ത ഞാൻ നിങ്ങളോട് പറയാം. And I would like to tell one thought that came to my mind while I was meditating through this scripture. ചിലർ ചോദിക്കാറുണ്ട്, യൂദ ഇങ്ങനെ ചെയ്യുമെന്ന് കർത്താവിന് നേരത്തെ അറിയത്തില്ലായിരുന്നു, എന്തുകൊണ്ട് അദ്ദേഹത്തെ രക്ഷിക്കാഞ്ഞെന്ന്. And the people might ask this question, what the Jesus could have saved Judas Iscariot. യൂദയുടെ കുഴപ്പം കൊണ്ടല്ലല്ലോ സംഭവിച്ചത്, കർത്താവിന് നേരത്തെ അറിയായിരുന്നല്ലോ എന്ന് ചിലർ പറയാറുണ്ട്. And some people would have asked this question, Jesus would have acted much beforehand. ഞാൻ രാവിലെ സമയം ഇരുന്നത് വീണ്ടും ഒന്നുകൂടെ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ട് എന്റെ ചിന്ത വന്ന ഒരു കാര്യം പറയാം, ശരിയോ തെറ്റോ ആയിക്കോട്ടെ. And I would like to tell one more lesson when God gave to me when I was meditating through these scriptures. കർത്താവ് പത്രോസിന്റെ പണസഞ്ചി കൊടുത്തില്ല. And Jesus didn't give the money back to Peter. യോഹന്നാന്റെ കൊടുത്തില്ല. And he didn't give it to John. യാക്കോബിന്റെ കൊടുത്തില്ല. He didn't give to James. മാനസാന്തരപ്പെടണമെന്ന് താല്പര്യമുള്ളവന്റെ കയ്യിൽ കർത്താവ് കൊടുത്തു. And Jesus gave it to the right person who should be saved and come back to repentance. ഓ, ചിലപ്പം യൂദാ പറയും, നിങ്ങൾക്കറിയാമോ ഞാൻ സിഎക്കാരനാ. And probably Judas would have said that I am a CA. എനിക്ക് കണക്ക് കൂട്ടാൻ അറിയാവുന്ന പോലെ ഈ പത്രോസിനും യാക്കോബിനും യോഹന്നാനും ഒന്നും അറിയത്തില്ല. I know much about maths and none of other disciples wouldn't know about this. അതുകൊണ്ട് ഞാൻ മാത്സിന്റെ അകത്ത് ഭയങ്കര അക്കൗണ്ടൻസി ഭയങ്കര ഏബിളാ. And I am much well versed in accountancy. എന്റെ പൊന്ന് യൂദാസേ, അറിയത്തില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞോളാം. പൊന്നു യൂദാസ, ഇത് നിന്നെ തന്നത് നിനക്ക് സി എ അറിയാവുന്നതുകൊണ്ടല്ല. Dear Judas, I have given you not because you are a CA graduate. ആ, നീ അക്കൗണ്ടൻസി എല്ലാം പഠിച്ചതുകൊണ്ടല്ല. It's not because that you have learned accountancy. നിന്റെ മടങ്ങിവരവിനായി ഇത് കൈയിൽ തന്നു. This is for your repentance. ഹലോ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. മറ്റുള്ളവരുടെ മുമ്പിൽ മാന്യമായ ഒരു പൊസിഷൻ തന്നെ നിന്നെ നിർത്തി എന്നതിനാണ് യൂദാസ് നിനക്ക് അറിയോ? Judas, do you know why I have given you a good position and I have made you stand firm among others? മാനസാന്തരം ഉണ്ടായില്ലെങ്കിൽ നിന്റെ മേൽ വരാൻ പോകുന്ന ശാപത്തെക്കുറിച്ച് ദൈവത്തിന് അറിയാമായിരുന്നു. And Jesus knew about what is going to happen if he is not repenting. നിന്റെ ഒരു മടങ്ങിവരവിനായി ഇത്രയും നല്ലൊരു പൊസിഷൻ ദൈവം നിനക്ക് തന്നു. And God has given you a good position for you to come back. ലോകം മുഴുവൻ നീ കൈയിട്ടെടുക്കുന്നവനാണെന്ന് പറഞ്ഞാലും കർത്താവ് ഇന്നുവരെ പറഞ്ഞിട്ടില്ല. And here it says that Jesus didn't blame him for taking it. നല്ല ഒരു ഓപ്പർച്യൂണിറ്റി അവൻ അങ്ങ് കൊടുത്തു. And God gave him a good big opportunity. പക്ഷേ ഓപ്പർച്യൂണിറ്റിക്കകത്ത് മാനസാന്തരം വേണമായിരുന്നു. But he didn't repent in the midst of that. ഇന്ന് പലരും അനുഗ്രഹത്തിന്റെ മാനദണ്ഡമായിട്ട് കാണുന്നത് ജോലിയും സമ്പത്തുമാണ്. And many people see that blessings are being measured in terms of job. ഞാൻ പ്രിയ സഹോദരങ്ങളെ നിങ്ങളോട് തുറന്നു പറയാം. Let me remind you, dear beloved, today morning. ചില അനുഗ്രഹം നിന്നെ പരീക്ഷിക്കാൻ ദൈവം തന്നേക്കുന്നു. And some blessings would be to test you. അതെന്തിനാന്ന് ചോദിച്ചാൽ നിന്നെ ഒരു ശാപത്തിലേക്ക് വിടാതെ നിത്യതയെ കൊണ്ടുപോകാൻ ദൈവത്തിന് ആഗ്രഹമുള്ളതുകൊണ്ട് ലോകത്തിൽ ചില നന്മകൾ ദൈവം തന്നേക്കുക. And that is because of the fact that you should come back with repentance to God and you should have eternal life. എന്നാൽ മനുഷ്യൻ ഇപ്പോൾ ക്ലെയിം ചെയ്യുന്നത്, എനിക്ക് പണം കിട്ടിയത് ദൈവം എന്നെ, ഞാൻ മിടുക്കനായതുകൊണ്ട്, ഞാൻ ഒരുമാതിരി പെർഫെക്റ്റ് ആയതുകൊണ്ട് എനിക്ക് കിട്ടിയതാണ് പലരും പറയുന്നത്. Most people claim that just because I am a perfect person, God gave me so much wealth. ഓ, ഈ ജോലി എനിക്ക് വലിയ ബുദ്ധി ഉള്ളതുകൊണ്ട് കിട്ടിയതാണ് പറയുന്നത്. God gave me this job because I have so much intelligence. ആണോ പ്രിയപ്പെട്ടവരെ? Is it because of that, dear beloved? അല്ലേ, അല്ല. It's not because of that. എന്നെ നിങ്ങളും ദൈവത്തിന് നിത്യത കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ട്. Because God wants us to take us to his eternal life. നിന്റെ കയ്യിൽ മാക്സിമം നന്മ ദൈവം അങ്ങ് തന്നേക്കുക. And God has given all the blessings in your life. ഇനി നിനക്ക് അതിനെക്കുറിച്ച് ഒരു ഡിസയർ ഉണ്ടാവരുത്. And you should not have much more desire in this world. നിനക്ക് അത്യാഗ്രഹം ഉണ്ടാവരുത്. You should not have greediness in your life. നീ നിത്യതയിൽ എത്താൻ ദൈവത്തിന് ആഗ്രഹമുള്ളതുകൊണ്ട് ഇവിടുത്തെ സ്ഥാനവും മാനവും പണവും സമ്പത്തും എല്ലാം തന്നു. God has given all the blessings for you to reach the eternal
eternal life. അതുകൊണ്ടാണ് കാനഡയിലും അമേരിക്കയിലും ദൈവം നിന്നെ കൊണ്ടുവന്നത്. That is why God has brought you to Canada and the States. അതിന്റെ അകത്ത് മാനസാന്തരം ഉണ്ടായില്ലെങ്കിൽ യൂദാസും സിയേക്കാരനും വന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നീ പോക്കാണ്, നാശയോഗ്യനാ. If you are not coming back to God, if you are not repenting, here it says that your destruction is very much near. 14-ന്റെ മർക്കോസ് 14-ന്റെ 4-ൽ പറഞ്ഞിരിക്കുന്നത് ഈ വെറും ജലം എന്തിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. Mark chapter 14 verse 4 it says, why was the ointment wasted like that? അതിനെക്കുറിച്ച് perdition എന്ന് പറയുന്നതായ പദമാണ് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത്. And we can see an English terminology called perdition. അതിനെ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം എന്ന് പറയുന്ന apoplita എന്ന് പറയുന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു. And in Greek it is said that apoplita. ഈ apoplita എന്ന് പറയുമ്പോൾ നാശം, നശിപ്പിക്കുക എന്നൊക്കെ ഒരു അർത്ഥത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദമാണ് apoplita. And this Greek word clearly shows or clearly denotes utter destruction or utter ruining. ഈ വെറും ചെലവ് ഈ നശിപ്പിക്കുന്നത് നശിപ്പിക്കുന്നത് എന്തിനാണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. And here we can see that why are you wasting like that. യോഹന്നാന്റെ സുവിശേഷം 17-ന്റെ 12-ൽ വായിച്ചാൽ മറ്റൊരു കാര്യം നമുക്ക് കാണാം. And when you read John's Gospel chapter 17 verse 12 we can see that. അവിടെ യൂദായ നാശയോഗ്യൻ എന്നാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്. And we can see that Judas is being called as a son of destruction. അവിടെ ഉപയോഗിച്ചിരുന്ന പദവും ഗ്രീക്ക് പദവും apoplita എന്ന് തന്നെയാണ്. And there also the Greek word apoplita is being used. ദൈവമക്കൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതട്ടെ. I hope dear beloved you have understood what I have said. നിന്റെ നാവിൽ തന്നെ ജീവനും മരണവും ഇരിക്കുന്നു. And the life and death is in our tongues. ഇവിടെ നശിപ്പിക്കുന്നത് എന്തിനെന്ന് യൂദാസും കൂടെ ഉള്ളവരും ചോദിച്ചതാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ. And in Mark's chapter we can see the disciples were asking why was the ointment wasted. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ വന്നപ്പോൾ നാശയോഗ്യൻ എന്ന് വിളിക്കാൻ അതേ ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. And in John's Gospel chapter 17 verse 12 we can see the same disciple is being called as a son of destruction. സത്യത്തിൽ പണം നശിപ്പിക്കുന്നു എന്നല്ല അവൻ പറഞ്ഞത്, അവന്റെ സ്വന്തം ജീവിതത്തെ അവൻ നശിപ്പിക്കാൻ തുടങ്ങിയായിരുന്നു. And he started ruining his life itself. അവന്റെ ജീവിതത്തിൽ ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? You know what did he do at the end? പുറപ്പാട് പുസ്തകം 21-ന്റെ 32-ൽ നമ്മൾ ഒരു കാര്യം കാണുന്നുണ്ട്. And when you see Exodus chapter 21 verse 32 you can see ഒരു അടിമയെ കുത്തിക്കൊന്നാൽ, ഒരു കാള കുത്തിക്കൊന്നാൽ അതിന് പകരമായി കൊടുക്കുന്ന വിലയാണ്, അടിമയ്ക്ക് പകരമായി കൊടുക്കുന്നതാണ് 30 വെള്ളിക്കാശ്. And we can see if the ox goes a slave male or a female, the owner shall give their master 30 shekels. ഇങ്ങനെ 30 വെള്ളിക്കാശ് കൊടുക്കുന്ന അടിമയുടെ വിലയാണ് സ്വന്തം ഗുരുനാഥൻ അവന് നൽകിയത്. And we can see that the 30 shekels of silver and this Judas gave for master. അകക്കണ്ണു തുറക്കാത്തവന്റെ ജീവിതം മുഴുവൻ പണത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. And if the inner eyes are not open, their life would be with the bondage of money. അതുകൊണ്ട് ജീവിതത്തിലെ പാപം വിട്ട് ഓടുവാൻ ഇടയാകണം. And they could not run back from sin. യൂദായുടെ ഭക്തി പുറമേയുള്ള ഭക്തിയുള്ളായിരുന്നു. And Judas had an outward appearance. അകത്ത് പണസമ്പാദനമായിരുന്നു ചിന്ത. And he had a vision to have as much as money. ദൈവമക്കളോട് ഒരു സത്യം ഞാൻ വിളിച്ചു പറയാം. Dear beloved, let me remind you a truth this morning. ഇവിടെയിരിക്കുന്ന എല്ലാവരെയും എനിക്കറിയാം. Everybody in front of me I knew personally. ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. And anybody those who watching me through this live streaming, let me remind you, arinjo ariyadiyo devanaamathinte oru chillikaasha ninde pocketil varan ida varirathu. Without knowledge or with knowing, do not take even a single penny from money bag of God. Chela divasangalil devam mindiyannirikkukayilla. God will may keep silent for some time. Ennal kartavinte eduthavan onnum engum gathi pidichittilla. But if you have taken God's wealth, God will ruin your life. Ninde kayil sabayude lakshakanakkana roopa varatte. There may be many well that is coming to your hands in the name of church. അതിന്റെ കൂടെ $10 കൂടി ഇട്ട് നീ അങ്ങോട്ട് വയ്യ. And you should keep $10 to that and give it for God. നീ അനുഗ്രഹിക്കപ്പെടുന്നത് നിനക്ക് കാണാം. You will be blessed in your life. അകക്കണ്ണു തുറന്നവനെ മാത്രമേ അത് ചെയ്യാൻ പറ്റുകയുള്ളൂ. Only those whose inner eyes are being opened, such people can do this. ഈ ദിവസങ്ങളിൽ വേദപുസ്തകത്തിന്റെ അറിവല്ല വലുത്. These days the word of God is not enough. അതിനെ ശാസ്ത്രീയമായി തെളിയിക്കുന്നതല്ല വലുത്. It's not the external knowledge that is required. കുഷ്ഠരോഗത്തിന്റെ സൗഖ്യമല്ല വലുത്. It's not the healing that is required. ജോലി അല്ല വലുത്. Job is not required. സ്ഥാനമാനങ്ങൾ അല്ല വലുത്. Positions are not mattered. ഇതി ആഗംഗണ്ണുകൾ തുറക്കുവാൻ ഇടയാകണം. Our inner eyes should be opened. അപ്പോൾ ഇവിടെ രണ്ടാമത് യൂദായെ സംബന്ധിച്ചിടത്തോളം അവൻ വെറുംചെലവെന്ന് പറഞ്ഞ് മറിയെ വിമർശിക്കുകയാണ്. And here we can see that Judas was criticizing Mary saying why was the ointment wasted. ഞാൻ ഒരു കാര്യം ദൈവമക്കളോട് ചോദിക്കട്ടെ, ഇന്ന് ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും വന്നേ പറയാം അച്ഛൻ പറഞ്ഞ ശരിയാന്ന് പറഞ്ഞ് പിന്നെ ആരാധിക്കത്തില്ല. And if it was happening today
we might have supported him saying that what you have said is right. കർത്താവിന്റെ സമയത്ത് ഇങ്ങനെയുള്ള ആരാധനക്കാർ ഉണ്ടായിരുന്നു. And in even that time such people were there. പിന്നെ സഭയ്ക്കകത്ത് വരുത്തില്ലയോ? And in these churches as well. ഞങ്ങളെ പോലുള്ള ദൈവവാസമാർ സഭയിലുള്ള എല്ലാവരും ആരാധിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. And everybody, all pastors would have a desire that his believers should worship God. അവരെല്ലാവരും കൈയടിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. Everybody should clap their hands. അവരെല്ലാം സ്തോത്രം പറയണമെന്ന്. Everybody should praise God. അവർ അന്യഭാഷയിൽ വിശുദ്ധ ജീവിതം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. They should speak in tongues and should have a holy life. ഈ ദിവസങ്ങൾ വന്നു വന്ന് പറയുന്നു ഇതൊന്നും സഭകളിലകത്ത് പറയല്ലേ. And some people are saying that this should not be taught in churches these days. ഈ ദിവസങ്ങൾ ദൈവജനത്തിന്റെ അകക്കണ്ണു തുറക്കണം. These days the people's inner eyes should be opened. അകക്കണ്ണു തുറക്കുന്ന ആരാധിക്കുന്നവനെയാണ് ദൈവത്തിന് വേണ്ടത്. God want people who are worshiping him by opening their inner eyes. നീ ആരാധനക്കെതിരെ ഒരു വാക്ക് പറഞ്ഞാൽ നിന്റെ വാക്ക് കൊണ്ട് തന്നെ നീ നാശയോഗ്യനായി മാറും. Our tongue should not be opened for saying something against the worship. It will be an utter destruction in our life. യേശുവും ജനവും കൂടി വരുന്നിടത്താണ് ആരാധന നടക്കുന്നത്. And when Jesus and his disciples came together and his people came together, there happens a worship. യൂദായുടെ നേതൃത്വത്തിൽ പറയുകയാണ് വെറും ചെലവെന്തിനെ. And people are saying, why was the ointment wasted? നശിപ്പിക്കുന്നത് എന്തിനെ. Why are you wasting like that? ആ നാശം അവന്റെ ജീവിതത്തിൽ തന്നെ സംഭവിച്ചു. ആ നാശയോഗ്യൻ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു. അപ്പോ ബ്ലീറ്റ എന്ന പദം കൂടി ഉപയോഗിച്ചിരിക്കുന്നു. And here we can see in John's gospel that he himself was called as a son of destruction. മൂന്നാമത്തെ ഒരു കാര്യം 14ന്റെ 6 മുതൽ 9 വരെ പറയുവാൻ താൽപര്യപ്പെടുക. And the third lesson I would like to point out from verses 6 through 9. വ്യക്തിപരമായ ജീവിതത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള ആരാധനയാണ് ഇവൾ യേശുവിന് അർപ്പിച്ചത്. And she has done what she has in her life. യേശു കർത്താവ് അത് സ്വീകരിക്കുവാൻ ഇടയായി. And Jesus accepted the act of worship. ഇന്ന് പകൽക്കാലം ദൈവമക്കളോട് ഒരു കാര്യം ഞാൻ പറയട്ടെ. Dear beloved, let me remind you this morning. പാരമ്പര്യമില്ലെങ്കിലും, even though you don't have a rich heritage, പാദപീഠത്തിൽ ഇരുന്ന് പഠിച്ചാൽ, if you are sitting beside Jesus and learning, ഹൃദയത്തിനകത്ത് ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ, when the spirit of God starts working in your heart, പൂർണ്ണമായ സമർപ്പണത്തോടെ, when you have a complete repentance and obeying to God, ദേഹവും ദേഹിയും ആത്മാവും സമർപ്പിക്കപ്പെടുമ്പോൾ, when you submit with full body, soul and the spirit, ആരാധനയിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. That worship is being accepted by God. എന്റെ ഭാഷയിൽ ഒന്നുകൂടി ഞാൻ പറയട്ടെ. Let me rephrase that with one more lesson. ഈ സുഗന്ധത്തിന്റെ ആരാധന മറിയുടെ ജീവിതത്തിൽ മാറ്റം വരുത്തി. And this fragrance has changed the life of Mary. ബദാന്യ പട്ടണത്തിന് മാറ്റം വരുത്തി. And the Bethany town was changed. ഒന്നാം നൂറ്റാണ്ടിലെ സഭയ്ക്ക് മാറ്റം വരുത്തി. And that changed the church of the first century. ഇന്നും ദൈവത്തെ ആരാധിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. And God is changing the people even in this 21st century. അതിന്റെ കാരണം അകങ്ങണ്ണു തുറന്നതാണ്. And that the major reason is that inner eyes are being opened. മറ്റുള്ളവർ ആരാധനയെക്കുറിച്ച് പറയുന്നത് നിനക്കൊരു വിഷയമല്ല. What others saying about worship is not a matter for you. നിന്റെ അകങ്ങണ്ണു തുറന്നാൽ നീ ഇങ്ങനെ പറയാൻ തുടങ്ങി, എനിക്ക് മനുഷ്യനെ പ്രസാദിപ്പിക്കേണ്ട, ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ മതി. When your inner eyes are open, you will say that I don't want to please people, I want to please my God. അങ്ങനെ ദൈവത്തെ ആരാധിക്കുവാൻ എത്ര പേർക്ക് മനസ്സുണ്ട്. How many of you have the desire to worship by opening your inner eyes? സഭക്കാർ എല്ലാവരും ആരാധിക്കുന്നത് പോലെയല്ല ഞാൻ ആരാധിക്കുന്നത്. I don't want to worship like what others worshiped. മോൻസി ബാസ് ആരാധിക്കുന്ന പോലെയല്ല ഞാൻ ആരാധിക്കുന്നത്. I don't want to worship like what Pastor Monsi is doing. പെന്തക്കോസ്തുകാർ ആരാധിക്കുന്നത് പോലെയല്ല ഞാൻ ആരാധിക്കുന്നത്. I don't want to worship what other Pentecostal believers are doing. അവന്റെ പാദപീഠത്തിൽ ഇരുന്ന് പഠിച്ചതിനൊത്തവണ്ണം അകക്കണ്ണു തുറന്നാണ് ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത്. I want to worship God by sitting beside Jesus Christ and by opening my inner eyes. ഈ ദിവസം അങ്ങനെ ദൈവത്തെ ആരാധിക്കാൻ ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്. How many of you have the desire to worship Christ these days? ഈ ദിവസങ്ങൾ ആഗ്രഹിക്കുന്ന ആരാധന അവന് കൊടുക്കാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്. How many of you have the desire to worship him by opening your inner eyes? യൂദാസിനെ പോലെ പണത്തിന്റെ കണക്ക് വിട്ടുകളയേ. Leave the money matters about money just like Judas Iscariot. നിന്റെ സ്ഥാനവും മാനവും നീ വിട്ടുകളയേ. Leave your positions alone. നിന്റെ പള്ളിയിലെ സ്ഥാനം നീ വിട്ടുകളയേ. Leave your positions in the church. മഹാപുരോഹിതൻ എന്ന സ്ഥാനം വിട്ടുകളയേ. Leave your matters about the positions these days. ശാസ്ത്രി എന്ന സ്ഥാനം വിട്ടുകളയേ. Leave the position of the scribe. ഇനി രോഗസൗഖ്യത്തിന്റെ സാക്ഷ്യമല്ല ശിമോനെ വേണ്ടത്. Simon Peter, we don't want to hear about the healing that you have. ഇനി സുഗന്ധമുള്ള ആരാധനയാണ് വേണ്ടത്. We want to hear about the fragrance of worship. ഇന്ന് പകൽക്കാലം നിന്നിൽ അത് വിളങ്ങുവാൻ പോകയാ. And it is going to be revealed in you. എന്റെ വാക്കുകളെ അവസാനത്തിലേക്ക് കൊണ്ടുവരാൻ പോകയാ. I would like to conclude my words. ഇന്ന് പകൽക്കാലം ഈ ആരാധന ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്. How many of you have the desire of this kind of worship? നിന്റെ അകങ്ങണ്ണുകൾ തുറക്കുന്ന പകലായി മാറട്ടെ. This morning should be the day in which your inner eyes are being opened. അവേ എന്റെ അകക്കണ്ണൊന്ന് തുറക്കണമേ. Lord, open my inner eyes this morning. എന്റെ അകക്കണ്ണൊന്ന് തുറക്കണമേ. Lord, open my inner eyes. എന്റെ കുടുംബം സുഗന്ധം കൊണ്ട് നിറയുവാൻ. Lord, my house should be filled with the fragrance. ദൈവത്തിന്റെ ആരാധന കൊണ്ടൊന്ന് നിറയുവാൻ. My eyes should be filled with the worship of God. എന്റെ ദൈവം ഇടയാക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. Pray to
God, God, like that. Tell, I want to happen like that. അരുതാത്തി ഒരു വാക്ക് ഉപയോഗിക്കാൻ ഇടവരല്ലേ. I don't want to use any words that is not, that is against the word of God. വെറും ജലമെന്ന് പറയാൻ ഇടവരല്ലേ. I don't want to say why was it wasted. ആരാധനയെ കുറ്റം പറയാൻ ഇടവരല്ലേ. I don't want to criticize about worship. സ്തോത്രത്തെ കുറ്റം പറയാൻ ഇടവരല്ലേ. I don't want to blame against people praising God. അഭിഷേകത്തെ കുറ്റം പറയാൻ ഇടവരല്ലേ. I don't want to criticize against anointing. അപ്പബ്ലിറ്റ വെച്ചെന്നെ വിധിക്കുന്ന ദൈവമേ. My God, who is judging me with apoblita. എന്റെ ജീവിതത്തിൽ അങ്ങേ സുഗന്ധത്തോട് ആരാധിപ്പാൻ എന്നെ ഇടയാക്കണം. I want to worship with complete fragrance. നീ ദൈവത്തിന് ഒരു വിലയുള്ള ആരാധന അർപ്പിച്ചാൽ. Oh, if you are offering a worship of fragrance with high value. മഹാപുരോഹിതന് കിട്ടാത്ത സന്തോഷം നിനക്ക് കിട്ടും. You will be filled with happiness which a chief priest wouldn't have. ശാസ്ത്രിക്ക് കിട്ടാത്ത സന്തോഷം നിനക്ക് കിട്ടും. You will have a joy which the scribes did not have. നിങ്ങൾക്ക് അറിയാമോ ആരാധനയ്ക്കകത്ത് സന്തോഷിക്കാതിരുന്ന യൂദാസിന് എന്താ കിട്ടിയെന്ന്? Do you know what happened Judas Iscariot at the end? അവന്റെ ജീവിതത്തിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റി. And he could do one thing at the end. ഈ സുഗന്ധദ്രവ്യത്തെ കുറിച്ച് ഈ തൈലത്തെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നവൻ അടുത്തത് ലഭിച്ച നന്മ ഞാൻ പറയാം. And I would like to point out one more lesson before closing my words about Judas Iscariot. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും കൂടെ അവിടെ ഏറ്റവും കൂടുതൽ ആലോചിച്ചുകൊണ്ടിരുന്ന 14-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഉപായത്താൽ യേശുവിനെ പിടിച്ച് കൊല്ലേണ്ടത് എങ്ങനെയെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നത്. And the chief priests and the scribes were seeking how to arrest him by stealth. അവർക്ക് കിട്ടാത്ത ബുദ്ധി യൂദാസിന് കിട്ടി. And Judas Iscariot got a knowledge which they didn't get. അവൻ പറഞ്ഞു, ഞാൻ യേശുവിനെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. And he said that I would betray Jesus. സ്തോത്രം. Amen. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. ആരാധനയ്ക്കകത്ത് സന്തോഷിക്കാതിരുന്ന യൂദാസിന് കിട്ടിയ ശാപം എന്താണെന്ന് അറിയാമോ? അവന്റെ ഗുരുനാഥനെ ഒറ്റിക്കൊടുക്കേണ്ടി വന്നു. And at later point of time he betrayed Jesus Christ. We know ഈ ദിവസങ്ങളിൽ പണത്തിൽ നീ ആശ്രയിക്കരുത്. These days you shouldn't lean on money. മഹാപുരോഹിതനിലും ശാസ്ത്രിയിലും നീ ആശ്രയിക്കരുത്. Don't lean on chief priests and the scribes. സർവശക്തനായ ദൈവത്തിലും അവന്റെ വചനത്തിലും ആശ്രയിക്കണം. Lean on the word of God and the Jesus Christ. എന്റെ അകക്കണ്ണ് തുറക്കണമെന്ന് താല്പര്യമുള്ളവർ എത്ര പേരുണ്ട്? How many of you have the desire that my inner eyes should be opened? എന്റെ അകക്കണ്ണ് ദൈവമേ തുറക്കണമെന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? How many of you can pray that Lord I want to open my inner eyes? I can and praise God for those who are lifting their hands. How many of you can thank and praise God by not just looking at others? Lord, I want to fill my house with fragrance. Lord, I want a fragrance. Lord, there should be a fragrance in my church. Holy Spirit is going to come upon you right away. I request people to stand up and let's worship together. There is no compulsion upon you. നിങ്ങൾ ഇരുന്നാലും ഒരു കുഴപ്പമില്ല. Even if you sit, it's okay. പക്ഷേ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാൻ താല്പര്യപ്പെടുക. Let's worship the Lord together. നിങ്ങൾ ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷിച്ചാൽ. Let's worship the Lord together if you are happy with and joyful. രോഗസൗഖ്യത്തേക്കാൾ വലിയ ഒരു ആരാധന ഇവിടെ വെളിപ്പെടട്ടെ. And there is a big worship that is going to be revealed which is higher than healing. നമുക്കെല്ലാം പത്രോസിന്റെ മാളിക മുടരങ്ങ തീ പോലെയുള്ള ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ ഇറങ്ങുന്നത് കാണാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? How many of you have the desire that the Holy Spirit is going to come upon this church and the houses wherever you are? ആരാധന തീരുവാൻ പോകയാ ഇവിടെ. And the worship is going to conclude. ദൈവസന്നിധിയിൽ കണ്ണുകളെ ഒന്ന് അടയ്ക്കാൻ പറ്റുമോ? Let's close our eyes and pray for a moment. ദൈവസന്നിധിയിൽ പരിചയമില്ലാത്തവരെ ഒന്ന് കണ്ണടച്ചു നോക്കിക്കേ. And if you are able to close your eyes for a moment. ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന സഹോദരൻ ഒന്ന് കണ്ണടച്ചേ. And your beloved, let's close our eyes for a moment. ഇനി പേര് വിളിക്കാതെ കണ്ണും നടച്ചേ. And close your eyes for a moment. സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. And the presence of the Holy Spirit is here. ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ മേൽ ഇറങ്ങി വരുന്നത് കാണാൻ കണ്ണും നടച്ചേ. And Holy Spirit is going to come upon your body right now. പരിശുദ്ധാത്മാവിൽ ദൈവത്തെ ആരാധിക്കാനൊന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. And submit yourself so that you could worship God with the Holy Spirit. ഈ ആരാധന ഒരു സന്തോഷമാകണമെന്ന് എത്ര പേർക്ക് താല്പര്യമുണ്ട്? How many of you have the desire that this worship should be filled with joy? ഇത് സുഗന്ധമാകണമെന്ന് ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? How many of you have the desire that I should be a fragrance? ഇന്നുമകൽക്കാലം നിന്റെ ഭവനം സുഗന്ധം കൊണ്ട് നിറയാൻ പോകയാ. And today morning your house will be filled with fragrance. ഒരു രോഗിയുടെ ഭവനം സുഗന്ധം കൊണ്ട് നിറയാൻ പോകയാ. And the healing and in your house it will be filled with fragrance. നിന്റെ നാവ് കൊണ്ട് പറയുന്നത് വിടുതലായി മാറാൻ പോകയാ. And if you're speaking in tongues and if you're proclaiming it will be deliverance for you. വിലപിടിപ്പുള്ള ആരാധനയെ സ്വീകരിച്ച ദൈവം ഇന്നുമകൽക്കാലം നിന്റെ ആരാധന സ്വീകരിക്കാൻ പോകയാ. And God is going to accept your worship and your act of worship. നമുക്ക് ചേർന്ന് ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാൻ പോകയാ. Let's worship the Lord with a song together. ഇന്നുമകൽക്കാലം നമ്മുടെ കരങ്ങൾ അടിക്കാൻ കഴിയുന്നവർക്ക് കരങ്ങൾ അടിക്കാം. Let's close our eyes and clap our hands and worship God. നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്നവർ സ്തുതിക്കുക. Let's worship the Lord.
Lord and by opening your eyes. If you can speak in tongues, do that. And there is something new that is going to happen today. It is going to happen that your curse in the houses will be broken now. God's deliverance is happening to your life right away. And the strength of the Holy Spirit will be filled upon you. And God who has power will touch you right away. Hallelujah. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ തീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു അധികാരം പകരണമേ ഇനി ആത്മാവിൽ പ്രവചിച്ചിട അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു അധികാരം പകരണമേ ഇനി ആത്മാവിൽ പ്രവചിച്ചിട അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ തീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ കർമ്മയിലെ പ്രാർത്ഥനയിൽ കൈനേഹം ഞാൻ കാണുന്നു ആഹാവ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ കർമ്മേലിലെ പ്രാർത്ഥനയിൽ ഒരു കൈനേഹം ഞാൻ കാണുന്നു ആഹാവ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ ായി ഒഴുകണമേ തീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു ഇസ്രായേലിൻ ദൈവമേ ഇസ്രായേലിൻ ദൈവമേ ആ തീയൻമേൽ ഇറക്കണമേ ആമേ തീ പോലെ ഇറങ്ങണമേ അതിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ ഓ തീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി നദിയായി ഒഴുകണമേ തീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ നദിയായി ഒഴുകണമേ തീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ ഓ തീ പോലെ ഇറങ്ങണമേ
छोड़ा रहा, ये बरगबरा